നമസ്കാരം. രാഷ്ട്രപതിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നൽകി സംസ്ഥാന സർക്കാരിന്റെ അസാധാരണ നീക്കം. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് ചോദ്യം ചെയ്താണ് ഹർജി. രണ്ടു വർഷം ബില്ലിൽ തീരുമാനമെടുക്കാതെയാണ് ഗവർണർ ഇത് രാഷ്ട്രപതിക്ക് അയച്ചത്. ബില്ലുകൾ തടഞ്ഞുവച്ചതിന്റെ കാരണവും വ്യക്തമാക്കിയിട്ടില്ല. ബില്ലുകൾ പിടിച്ചുവെച്ചതും കാരണം വ്യക്തമാക്കാത്തതും ഭരണഘടനാ വിരുദ്ധം എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും നിയമസഭയെയും നോക്കുകുത്തിയാക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെയാണ് കേരളത്തിന്റെ പോരാട്ടം. രാഷ്ട്രപതിയും ഭരണഘടനയ്ക്ക് കീഴിലെന്ന ഉത്തമ ബോധ്യത്തിലാണ് ഈ ഹർജി. നിയമ പോരാട്ടങ്ങളുടെ പുതിയ ഏട് തുറക്കുന്നതോ സംസ്ഥാന സർക്കാർ? തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ നടത്തുന്ന ഈ നീക്കത്തിന്റെ വ്യാപ്തി എത്ര? തുറന്ന പോരിനോ സംസ്ഥാന നീക്കം? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ എം പ്രകാശൻ സിപിഎം പ്രതിനിധി, അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ ബിജെപി പ്രതിനിധി, ശ്രീ വസന്ത് തെങ്ങംപള്ളി കോൺഗ്രസ് പ്രതിനിധി എന്നിവർ ചേരുന്നു. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമ്മുടേത് ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ്, ഭരണഘടനയ്ക്ക് മുകളിലല്ല ഒന്നും. പക്ഷേ രാഷ്ട്രപതിക്കെതിരെ ഒരു ഹർജി എന്ന നിലയിൽ വരുമ്പോഴാണ് ഈ നീക്കത്തിന് ഒരു അസാധാരണ സ്വഭാവം കൈവരുന്നത്. സമാനതകളില്ലാത്ത ഒരു നിയമ പോരാട്ടത്തിനാണോ ഇവിടെ സംസ്ഥാനം തുടക്കം കുറിക്കുന്നത്? അല്ല, ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തുറന്ന പോര് എന്ന വാക്ക് ഉപയോഗിച്ചു. കേരള ഗവൺമെന്റ് ആരുമായും ഒരു തുറന്നതോ അടഞ്ഞതോ ആയ പോരിന് ഇറങ്ങുന്നതായി ഇതിനെ കാണേണ്ടതില്ല. നിയമം നിർമ്മിക്കുക എന്നത് പരമാധികാര സ്വഭാവമുള്ള ഒരു ജനപ്രതിനിധി സഭയുടെ അധികാരമാണ്. ആ നിയമനിർമ്മാണം നടത്താതെ ഒരു ഗവൺമെന്റിനും പ്രവർത്തിക്കാൻ കഴിയില്ല. കേരളത്തിലെ നിർഭാഗ്യകരമായ സാഹചര്യം നമുക്കറിയാം. ഭരണഘടന അനുശാസിക്കുന്നത് പോലെ നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകുന്നില്ല. രണ്ട് വർഷം, ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് ഭരണഘടന നൽകിയിരിക്കുന്ന ടൈം ലിമിറ്റ്. അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ ഗവർണർക്ക് കഴിയാത്ത അവസ്ഥയുണ്ടായി. അതിനെതിരെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതിയിൽ നിന്ന് ഉള്ള നിർദ്ദേശം വന്നപ്പോഴും അദ്ദേഹം അതിനെ പോസിറ്റീവായി കാണുന്നതിന് പകരം ആ ബില്ലുകൾ അത്രയും രാഷ്ട്രപതിക്ക് അയക്കാനുണ്ടായത്. ആ സാഹചര്യത്തിൽ രാഷ്ട്രപതി എത്ര സമയം ഈ വിഷയത്തിലെടുക്കാം എന്നതിന് വ്യക്തതയില്ല. ഭരണഘടന ഒന്നും പറഞ്ഞിട്ടില്ല. ഭരണഘടന പല കാര്യങ്ങളും പറയാത്തത് ഭരണഘടനാപരമായ പദവികൾ വഹിക്കുന്നവർ മാന്യമായും സത്യസന്ധമായും ജനാധിപത്യപരമായും പ്രവർത്തിക്കും എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. അപ്പോൾ രാഷ്ട്രപതിയും അക്കാര്യത്തിൽ നിഷ്ക്രിയമായി ഇരിക്കുകയാണെങ്കിൽ, ഈ ബില്ലുകൾക്ക് അനുമതി നൽകുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് സംസ്ഥാനം രാഷ്ട്രപതിയുടെ നടപടിക്കെതിരെ, നിഷ്ക്രിയത്വത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് അസാധാരണമാണ് എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമ്മൾ പതിവായി രാഷ്ട്രപതിക്കെതിരെ കേസ് കൊടുക്കാറില്ല. കൊടുക്കുന്നതിൽ തെറ്റുമില്ല. പണ്ട് എസ് പി ഗുപ്ത ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനവും സ്ഥലമാറ്റവും സംബന്ധിച്ച് പ്രസിദ്ധമായ കേസാണ്. എസ് പി ഗുപ്ത കേസിനൊക്കെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എതിർകക്ഷിയായിരുന്നു. എസ് പി ഗുപ്ത വേഴ്സസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതിന്റെ സൈറ്റേഷനും കാണാൻ കഴിയും. അതുകൊണ്ട് ക്രിമിനൽ കേസിൽ രാഷ്ട്രപതിയായിരിക്കെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെടുകയോ വിചാരണ ചെയ്യുകയോ പാടില്ല എന്ന ഇമ്മ്യൂണിറ്റി രാഷ്ട്രപതിക്ക് നൽകിയിട്ടുണ്ട് എന്നതൊഴികെ ഇത്തരം കേസുകളിൽ എതിർകക്ഷിയാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. രാഷ്ട്രപതിയും സുപ്രീംകോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ട ആളാണ്. അതുകൊണ്ട് അസാധാരണം എന്ന് നമുക്ക് തോന്നുമെങ്കിലും തെറ്റായി ഒന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു നീക്കമാണ് കേരള ഗവൺമെന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും നിയമമന്ത്രിയും അക്കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനയ്ക്ക് വിധേയമാണ് എല്ലാവരും, രാഷ്ട്രപതി അതിൽ നിന്ന് ഭിന്നയല്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ രാജ്യത്തെ ഏറ്റവും പരമോന്നത വ്യക്തിക്കെതിരെ കൂടി, അദ്ദേഹത്തിന്റെ ഓഫീസിനെ കൂടി ചോദ്യം ചെയ്തു, അതായത് ആ ഓഫീസിന്റെ പ്രവർത്തനത്തെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ ഹർജി നമ്മൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ, ഗവർണറുടെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ, ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്കെതിരെ കേരളം നിയമ പോരാട്ടത്തിന്റെ വഴിയിലാണ്. അതിനോടൊപ്പം ചേർത്ത് വെക്കുന്ന മറ്റൊരു പുതിയ ഏട് കൂടിയാവുകയാണ് ഇത്. രാജ്യത്ത്
ഇപ്പോൾ ഫെഡറൽ സംവിധാനങ്ങൾ വെല്ലുവിളി നേരിടുന്നു എന്ന ഒരു കാര്യം പല സംസ്ഥാനങ്ങളിലും പരാതിയായി ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേരളം ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അപ്പോൾ ഇതൊരു മാതൃക സൃഷ്ടിക്കുന്നതായിരിക്കും, മീൻസ് ഇത് പരിഗണിച്ച് ഈ കേസിൽ കോടതി എടുക്കുന്ന ഒരു തീരുമാനം ഒരു പൊതു മാനദണ്ഡമാകുന്ന തരത്തിൽ പ്രാധാന്യമുള്ളതാകും എന്ന് താങ്കൾ കരുതുന്നു? ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ എന്നോട് ചോദിച്ചു. അതെ, താങ്കളോട് തന്നെ. തീർച്ചയായും, കാരണം സമാനതയില്ലാത്ത എന്ന് നമ്മൾ പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം ഇതൊരു അഭൂതപൂർവമായ നടപടിയാണ്. സാധാരണഗതിയിൽ രാഷ്ട്രപതിയെ എതിർകക്ഷിയാക്കി കേസുകൾ കൊടുക്കാറില്ല. അത് യൂണിയൻ ഓഫ് ഇന്ത്യ, നമ്മൾ കേസ് കൊടുക്കുമ്പോഴൊക്കെ ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുമ്പോൾ എതിർകക്ഷി ഒന്നാം എതിർകക്ഷി യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. യൂണിയൻ ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് സെക്രട്ടറിമാരാണ്. രാഷ്ട്രപതിയുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന പേര് കൊണ്ട് തന്നെ എതിർകക്ഷിയാക്കി കൊണ്ടുവരുന്നത് അത് വളരെ അസാധാരണവും മറ്റ് ഒരു നടപടി തന്നെയാണ്. അപ്പോൾ ചില കേസുകളൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഭരണഘടന എന്ന് പറയുമ്പോൾ ചില സാന്ദർഭികമായി അത് കോടതിയിലെത്തുന്നു, കോടതി അതിന് വ്യാഖ്യാനങ്ങൾ നൽകുന്നു, വിശദീകരണം നൽകുന്നു. അങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ വികാസം പ്രാപിക്കുന്നത്. നമുക്ക് പല കേസുകളും പല കാര്യങ്ങളിലും, ഇപ്പോൾ ഗവർണറുടെ അധികാരപരിധി പറഞ്ഞാൽ ഷംസർ സിംഗിന്റെ കേസ് പറയും, അല്ലെങ്കിൽ ജഡ്ജിമാരുടെ നിയമനം അല്ലെങ്കിൽ ട്രാൻസ്ഫർ പറയുമ്പോൾ എസ് പി ഗുപ്ത പറയും, അല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിടുന്ന വിഷയം വന്നാൽ എസ് ആർ ബൊമ്മെ പറയും. അങ്ങനെ കുറേയേറെ കേസുകൾ നമുക്കുണ്ട്. ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കേസായി ഇത് മാറാൻ പോവുകയാണ്. എന്താണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ രാഷ്ട്രപതി ചെയ്യേണ്ടത്? രാഷ്ട്രപതിയുടെ അധികാരപരിധി എത്രമാത്രമുണ്ട്? എത്ര കാലം രാഷ്ട്രപതിക്ക് ഒരു ബിൽ ഒപ്പുവെക്കാതെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും? രാഷ്ട്രപതിക്ക് ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ അതിനുള്ള മാർഗവും ഭരണഘടന പറയുന്നുണ്ട്. അദ്ദേഹത്തിന് നേരെ സുപ്രീം കോടതിയിലേക്ക് അയക്കാം, റഫർ ചെയ്യാം, അനുച്ഛേദം 143 അനുസരിച്ച് റഫർ ചെയ്യാം. സുപ്രീം കോടതി അഡ്വൈസറി ഒപ്പീനിയൻ നൽകും. പണ്ട് 1958 നമ്മുടെ പ്രൊഫസർ മുണ്ടശ്ശേരിയുടെ കേരളത്തിലെ കേരള എഡ്യൂക്കേഷൻ ബില്ല്, അങ്ങനെ ഗവർണർ ഒപ്പിട്ടില്ല, രാഷ്ട്രപതിക്ക് അയച്ചു, രാഷ്ട്രപതി ഒപ്പിടാതെ അത് സുപ്രീം കോടതിക്ക് അയച്ചു. സുപ്രീം കോടതി നൽകിയ അഡ്വൈസറി ഒപ്പീനിയൻ അത് ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിട്ടുമുണ്ട്. അതുപോലെ മാർഗങ്ങൾ ഭരണഘടന നിർദ്ദേശിച്ചിരിക്കെ അതിനൊന്നും വഴങ്ങാതെ കാലതാമസം കൊണ്ട് നിങ്ങളുടെ പർപ്പസ് ഞങ്ങൾ ഡെഫീറ്റ് ചെയ്യും, നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് ഫെഡറൽ സംവിധാനത്തിൽ ഒരു കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ മറ്റു മാർഗങ്ങളില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ശ്രീ എം പ്രകാശ് മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു, അസാധാരണമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതൊരു പോരാട്ടത്തിന്റെ തുടർച്ച കൂടിയാണ്. എന്താണ് സംസ്ഥാന സർക്കാർ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്? ഇതൊരു അസാധാരണമായ ഒരു നീക്കമാണ് എന്നുള്ളത്, നേരത്തെ ഇത്തരം കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലക്ക് ശരിയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും 6 സംസ്ഥാനങ്ങൾക്ക് അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർക്കെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിട്ടില്ല. ഗവർണർ തങ്ങൾ പാസാക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ ഭരണഘടനക്കകത്ത് എന്താണ് രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ ഗവർണർമാർക്കും സംസ്ഥാന നിയമസഭകളും അതുപോലെ തന്നെ പാർലമെൻറ്റും പാസാക്കുന്ന നിയമങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ മേലുള്ള വിവേചന അധികാരം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അവർക്കതിൻ്റെ മേലെ പ്രത്യേകമായിട്ടുള്ള വിവേചന അധികാരം ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ പരിശോധിച്ചാൽ എസ് ആർ ബൊമ്മെ കേസിലും അതുപോലെ രാമേശ്വർ പ്രസാദ് കേസിലും സുപ്രീം കോടതി തന്നെ നേരത്തെ വിധി പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും തീരുമാനങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് എന്നാണ്. ഇവിടെ യാതൊരു ന്യായീകരണവും ഇല്ലാതെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗവർണർ അയച്ചിരിക്കുന്ന 7 ബില്ലുകളിൽ 3 ബില്ലുകൾ അദ്ദേഹം നേരത്തെ ഓർഡിനൻസ് ആയിട്ട് അംഗീകരിച്ച ബില്ലുകളാണ്. ആ ബില്ലുകൾ അതേപടി തന്നെയാണ്, ഓർഡിനൻസ് അതേപടി തന്നെയാണ് ബില്ലായി വന്നിട്ടുള്ളത്. അത് രാഷ്ട്രപതിക്ക് അയക്കുന്നതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഇവിടെ സുപ്രീം കോടതി ഗവർണറുടെ തെറ്റായ നിലപാടിനെതിരെ ശക്തമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുകയും കേരള ഗവർണർ കൂടി ഇത് വായിച്ചു നോക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണല്ലോ അദ്ദേഹം 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നത്. അതിൽ ചില ബില്ലുകൾ രാഷ്ട്രപതി അംഗീകരിച്ചു, ബാക്കി ബില്ലുകൾ വെച്ചിരിക്കുകയാണ്. ഇത് സംസ്ഥാന നിയമസഭകളുടെ അധികാരത്തിൻ്റെ മേലെ
യഥാർത്ഥത്തിൽ ഒരു ശരിയായ നിലപാടല്ല രാഷ്ട്രപതി ആയാലും അതുപോലെ തന്നെ ഗവർണറായാലും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളാണല്ലോ ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നത്. വളരെ കൃത്യമായ നിലയ്ക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി തന്നെ ഈ പിന്നെ സമീപകാലത്ത് പറഞ്ഞിരിക്കുന്ന വിധിയിൽ വളരെ വ്യക്തമായ നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഗവർണർക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു അധികാരമില്ലെന്നുള്ള കാര്യം. ദ ഗവർണർ ഇസ് എ സിംബോളിക് ഹെഡ് ആൻഡ് കനോട്ട് വിത്ത്ഹോൾഡ് ആക്ഷൻ ഓൺ ബിൽസ് പാസ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവാണ്. പഞ്ചാബ് വിധിക്കകത്ത് ഇത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ വിച്ച് ഹാസ് ബീൻ കോൺസ്റ്റന്റ്ലി ഫോളോഡ് സിൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഈസ് ദാറ്റ് ദ ഗവർണർ ആക്ട്സ് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് വളരെ കൃത്യമായ നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. Except in those areas where the constitution is entrusted the exercise of discretionary power to the governor. ഗവർണർക്ക് പ്രത്യേകമായിട്ടുള്ള ഡിസ്ക്രിഷണറി പവർ തന്നിരിക്കുന്ന മേഖലയിലല്ലാതെ സംസ്ഥാന നിയമസഭകളുടെ ബില്ലിനെ ഗവർണർക്കും അതുപോലെ പാർലമെന്റ് അംഗീകരിക്കുന്ന ബില്ലിനെ രാഷ്ട്രപതിക്കും തടഞ്ഞു വെക്കാനാവില്ല. ഇവിടെ ഗവർണർ എന്തു ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥയുണ്ടല്ലോ. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമില്ലെങ്കിൽ നിയമസഭയ്ക്ക് ഒന്നുകൂടി തിരിച്ചേക്കാം, നിയമസഭയ്ക്ക് അതിനുവരെ ക്ലാരിറ്റി നൽകാം. ആ ക്ലാരിറ്റിയും ഗവർണർക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അംഗീകരിക്കാതെ വേറെ മാർഗമില്ല. പിന്നെ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രപതി കേൾക്കാം. ഇവിടെ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാ, ഒരു കൊല്ലക്കാലത്തിലേറെ രണ്ട് കൊല്ലത്തോളമായിട്ട് ചില ബില്ലുകൾ അദ്ദേഹം കയ്യിൽ വെക്കുന്നു, സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു, രാഷ്ട്രപതി ആ ബില്ലുകളിൽ 4 ബില്ലുകൾ ഇതുവരെ അംഗീകരിക്കുന്നില്ല. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ഭരിക്കാൻ അനുവാദം ഉണ്ടാവണ്ടേ, ഭരിക്കാൻ ആവശ്യമായ നിലക്കുള്ള സാഹചര്യം അവർക്കുണ്ടാവണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ പറയുന്ന പോലെ രാഷ്ട്രപതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമൊന്നുമല്ല നടത്തുന്നത്. ഭരണഘടന എല്ലാവർക്കും ബാധകൻ. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഭരണഘടനയ്ക്ക് മേലെയല്ല ആരും, അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാവട്ടെ, MLA മാരാവട്ടെ, MP മാരാവട്ടെ, കേന്ദ്ര ഗവൺമെന്റാവട്ടെ, ഗവർണർമാരോ രാഷ്ട്രപതിയോ ആവട്ടെ, അവരാരും ഭരണഘടനയുടെ മേലെയല്ല. ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് രാജ്യത്തിൽ നിയമവാഴ്ച ഉറപ്പാക്കണം, ഇതാണ് ഞങ്ങൾ നടത്തുന്ന ശ്രമം. അല്ലാതെ ഇതൊരു പോരാട്ടമോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും നീക്കമല്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് അവർക്ക് ഭരിക്കാൻ അവകാശമാണോ എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടമാണ്. തീർച്ചയായും അഡ്വക്കേറ്റ് JR പത്മകുമാർ, നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനന്തമായി അനുമതി വൈകുന്നതിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2 വർഷത്തോളം ഗവർണർ അത് പിടിച്ചുവെക്കുന്നു, അതിനുശേഷം ലീഗലായി സംസ്ഥാനം നീങ്ങുന്ന ഘട്ടത്തിൽ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നു. രാഷ്ട്രപതിയും അതിനൊരു കൃത്യസമയമോ അല്ലെങ്കിൽ അടിയന്തരമായി അത് പരിഹരിക്കുകയോ ചെയ്യാതെ നീട്ടിവെക്കുന്നു. ഇത് ഒരു തെറ്റായ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന ഘട്ടത്തിൽ ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു നീക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അനിവാര്യമായി വരികയല്ലേ? ഇതൊരു കേരള ഗവൺമെന്റിന്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. അവർക്ക് തന്നെ അറിയാം നിങ്ങൾ റിട്ടേൺ ഉണ്ടെന്ന്. ഒന്ന് ഞാൻ പറയുന്നത് തിരിച്ച് എനിക്ക് തന്നെ കേൾക്കാവുന്ന ഒഴിവാക്കിയ നന്നായിരിക്കും. ഞാൻ PCR പറയാം. അപ്പോ ഈ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണിത്. ഇതുകൊണ്ട് ഒരു റെമഡിയും ഇവർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഫയൽ ചെയ്തവർക്കും ആ വക്കീലമാർക്കും അറിയാം, കേരള ഗവൺമെന്റിനും നന്നായിട്ടറിയാം ഇതൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ലത്. പിന്നെ ഭരണഘടനയോട് പ്രകാശ് മാസ്റ്റർ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നുകയാണ്. കാരണം യൂണിയൻ പാർലമെന്റിലെ യൂണിയൻ ലിസ്റ്റില് നമ്മുടെ കേരള നിയമസഭ പാസ്സാക്കി അപ്പടി അങ്ങ് അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കേരള യൂണിയൻ ലിസ്റ്റിൽ പാർലമെന്റ് പാസ്സാക്കിയ, ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ആളുകളാണ് ഈ സഭകളോട് വലിയ സ്നേഹം കാണിക്കുന്നത്, വലിയ സഭയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. ഗവർണറെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഡിസ്ക്രിഷണറി പവറുണ്ട്. ആ പവർ അത് ഭരണഘടന അനുസൃതമായിട്ടുള്ള പവറാണ്. അത് കോടതി ആ പവർ വിനിയോഗിക്കുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ച് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കോടതിയെ കൊണ്ട് പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സുപ്രീം കോടതി ഇന്ത്യൻ പ്രസിഡന്റിന് വേണമെങ്കിൽ ഒരു അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, നേരത്തെ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ ചോദിക്കാം. ആ കൊടുക്കുന്ന അഡ്വൈസ് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. അത് അംഗീകരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മറിച്ച് സുപ്രീം കോടതി നേരെ അഡ്വൈസ് ഇന്ത്യൻ പ്രസിഡന്റിന് അങ്ങോട്ട് സ്വമേധയാ കൊടുക്കും, ആരെങ്കിലും കേസ് കൊടുത്താൽ അവിടെ കൊടുക്കുമെന്നൊന്നും പറഞ്ഞാൽ ജനങ്ങൾ ഇത് ആരും അല്പമെങ്കിലും
ഈ മേഖലയുമായി ബന്ധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജയാർ പത്മകുമാർ രാഷ്ട്രപതി ഭരണഘടനയ്ക്കും മുകളിലാണ് എന്ന ഒരു വാദം ബി ജെ പിക്കുണ്ടോ, താങ്കൾക്കുണ്ടോ? അങ്ങനെ അല്ലല്ലോ, ഭരണഘടനയ്ക്ക് മുകളിലല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭരണഘടനയ്ക്ക് മുകളിലല്ല, ഭരണഘടന അനുസൃതമായ അധികാരമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അതല്ലാതെ മുകളിലുള്ളതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഭരണഘടന അനുസരിച്ച് ഈ പറയുന്നതാണോ ഭരണഘടന? ഇവർ പറയുന്ന കാര്യങ്ങളാണോ ഭരണഘടനാ അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണോ താങ്കൾ പറയുന്നത്? അതല്ല. ഇവർ ഭരണഘടനയെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത അംഗങ്ങൾ നിയമസഭയിൽ പാസാക്കിയ ബില്ലാണ് ഇത്. എന്തുകൊണ്ട് ഇത് വൈകുന്നു, ഇതിന് അനുമതി വൈകുന്നു എന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ, അവിടെ അംഗങ്ങൾക്കില്ലേ? എന്ത് കാരണം കൊണ്ട് ഇത് വൈകുന്നു എന്നെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടണ്ടേ? അല്ല, അതിന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ബില്ല് പാസാക്കി പാർലമെന്റ് ഗവർണറടുത്തോ അല്ലെങ്കിൽ പ്രസിഡന്റടുത്തോ അയച്ചാൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം? നിങ്ങൾ ഈ പറയുന്ന ഈ ഭരണഘടന അനുസരിച്ച് കേരളത്തിൽ ഏത് നിയമസഭ പാസാക്കിയ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമം വേണമെങ്കിലും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാൻ കോടതി കഴിയുന്നുണ്ടല്ലോ. അപ്പൊ ജനങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം അല്ലേ കോടതി ചെയ്യുന്നത്? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ആ രീതിയിൽ വീക്ഷിച്ചൂടെ? അപ്പൊ അങ്ങനെയല്ല, അങ്ങനെ ഓരോ ഭരണഘടന നമുക്കറിയാമല്ലോ, ഭരണഘടന അനുസരിച്ച് സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ജുഡീഷ്യറിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എക്സിക്യൂട്ടീവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലെജിസ്ലേറ്ററിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒന്നിനു മുകളിലല്ല. ഈ സുപ്രീം കോടതി ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റൊരു അധികാരത്തിൽ കടന്നു കയറാനുള്ള അവകാശം ജുഡീഷ്യറിക്കും ഇല്ല, എക്സിക്യൂട്ടീവിനും ഇല്ല, ലെജിസ്ലേറ്ററിനും ഇല്ല. അപ്പൊ അത് ഒരു സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്, അതിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാം, അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കോടതികളെ വലിച്ചടിക്കുന്ന ഒരു ശ്രമം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ രണ്ട് വർഷമാണ് ഗവർണർ തന്നെ, രണ്ട് വർഷത്തോളം ഗവർണർ തന്നെ ഈ ബില്ലുകൾ പിടിച്ചു വെക്കുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകളാണെന്ന് ഓർക്കണം. അതിനുശേഷം കേരളം നിയമ നടപടികൾ ആരംഭിക്കുമ്പോൾ പഞ്ചാബ് ഗവർണറുടേതുൾപ്പെടെയുള്ള കേസിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അതിൽ ഒരെണ്ണം അനുവദിക്കുന്നു, ഒരെണ്ണത്തിന് അനുമതി നൽകുന്നു, ബാക്കി രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുകയാണ്. താങ്കൾ പഞ്ചാബ് കോടതി പഞ്ചാബ് ഗവൺമെന്റുമായി സുപ്രീം കോടതി ഗവർണർക്കെതിരായിട്ടുള്ള കോടതി വിധി ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതും ഇതുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തേണ്ട കാര്യമല്ല. ഒരു ഗവർണറെ ഡയറക്ട് ചെയ്ത് ഇന്നത് ചെയ്യണമെന്ന് ഒരു കോടതിയും പറയാൻ പോകുന്നില്ല, നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയാനും പോകുന്നില്ല. അപ്പൊ ഈ കേരള ഈ വെറുതെ ഒരു സമയം വേസ്റ്റ് ആക്കുന്നുള്ളതിനപ്പുറം ഒന്നും പറയാൻ പോകുന്നില്ല. കുറെ ഡയറക്ഷൻ പറയാം, പിന്നെ ഭരണഘടനയിലെ വ്യവസ്ഥകളെ സംബന്ധിച്ച് റിവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യാനും. മുൻപ് ഗവർണർ സ്വന്തം പക്ഷത്ത് അത്രയും നാൾ പിടിച്ചു വെച്ചിരുന്ന ബില്ലിൽ തിരക്കിട്ട് തീരുമാനമെടുത്തത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കരുതിയിട്ടാണോ? അല്ല അല്ല അല്ല, ഞാൻ അതെല്ലാം ചോദിച്ചു. അദ്ദേഹം നിങ്ങൾ എന്തായിരുന്നു ഹൈക്കോടതിയിൽ കൊടുത്ത കേസ്? കേരള ഗവൺമെന്റ് കൊടുത്ത കേസ് എന്താണ്? ഗവർണർക്ക് ഡയറക്ഷൻ കൊടുക്കണം, അങ്ങനെ ഡയറക്ഷൻ കൊടുക്കുവോ? നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയുമോ? പൊതുവിലൊരു ജനറൽ ഒബ്സർവേഷൻ പറയുമെന്നുള്ളതിനപ്പുറം നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രോസിക്യൂട്ട് ചെയ്തെന്നൊന്നും പറയില്ലല്ലോ. ഇത് തന്നെയാണ് ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. സുപ്രീം കോടതിക്ക് യാതൊരു പവറും ഇല്ല ഇതിനെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് നിർദ്ദേശം കൊടുക്കാൻ. ഗവർണറെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രസിഡന്റിന് എന്തെങ്കിലും അഡ്വൈസറി ആവശ്യമുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുക എന്നുള്ളത്, അത് തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതിക്ക് ഒരു ഒപ്പീനിയൻ കൊടുക്കാം, അത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കില്ല. അതേസമയം ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യൽ റിവ്യൂവിന് അവകാശമുണ്ട്. ഇത് പാർഡൺ പ്രതികൾക്ക് പാർഡൺ കൊടുക്കുന്നത് സംബന്ധിച്ച് രണ്ട് കേസ് വന്നിട്ടുണ്ട്. ഒന്നിൽ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, ഒന്നിൽ അധികാരം ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ സമയത്തും മാറി മാറി ജുഡീഷ്യൽ റിവ്യൂ അവരുടെ ജഡ്ജിമാരുടെ വ്യൂ അനുസരിച്ച് ആ കാര്യങ്ങൾ തീരുമാനം എടുക്കാറുണ്ട്. അല്ല, സുപ്രീം കോടതി ഇപ്പോ ഇന്ത്യൻ പ്രസിഡന്റിനെ
ഡയറക്ഷൻ കൊടുക്കാനൊന്നും പോകുന്നില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 32 അനുസരിച്ചിട്ടുള്ള മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. ഗവൺമെന്റിന്റെ മൗലികാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല. ആ മൗലികാവകാശം ധ്വംസനം ഉണ്ടായാൽ ഇൻഡിവിഡുവലാണ് പോകാൻ കഴിയുന്നതാണ് എന്റെ പ്രാഥമികമായ അറിവ്. വേറെ ഒരു പക്ഷേ സബ്ജക്ട് ടു കറക്ഷൻ കോടതി പറയേണ്ടടുത്ത് ഇടപെടുന്നു എന്നതാണ് നമ്മൾ കാണുന്നതും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വസന്ത്, ഇവിടെ ഇപ്പോൾ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാൻ ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയാണെങ്കിൽ പോലും ഇടപെടുന്നതിൽ അത് ചൂണ്ടിക്കാണിച്ചും ഒക്കെയുള്ള പോരാട്ടമാണ് കേരളം നടത്തുന്നത്. അതിൽ ദാ പുതിയ ഒരു നീക്കം കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നിങ്ങൾ ഇവിടെ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം നടത്തുന്ന ഈ പോരാട്ടങ്ങൾ അതിൻ്റെ ഒരു തരത്തിലും അതിൽ ഭാഗമാകുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെ പരസ്യമായി വിമർശിക്കുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും കേന്ദ്രത്തിനനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നു എന്നതുകൂടിയാണ് ഇതിൻ്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത്. അവസാനം പറഞ്ഞ ആരോപണത്തിന്റെ ഉത്തരം, അതായത് കേന്ദ്രത്തിനെതിരായ സമരങ്ങളിൽ, കേന്ദ്രത്തിനെതിരായ നിലപാടുകളിൽ കോൺഗ്രസ് CPMനൊപ്പം ചേരുന്നില്ല. ഏറ്റവും അവസാനമായി കേന്ദ്രത്തിനെതിരായി എടുത്ത തീരുമാനം കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളതാണ്. ഈ CPMന് ലോക്സഭയിൽ 3 MPമാരുണ്ടായിരുന്നു. ഈ സംസ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ അടക്കം വിഭാഗത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് അടക്കം വിവിധ രാജ്യസഭാ MPമാരുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിക്കൊണ്ട് ലോക്സഭയിലോ രാജ്യസഭയിലോ പാർലമെന്റിന്റെ വളപ്പിൽ പോലും ഒരു അടിയന്തര പ്രമേയം മുമ്പോട്ട് വെച്ച ഒരു CPM MPയുടെ പേര് പറയാൻ പറ്റുമോ? ഇല്ല. ഉള്ളത് കോൺഗ്രസ് MPയാണ്, അത് തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്ന TN പ്രതാപനാണ്. രണ്ടാമതായി അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്ന ചാലക്കുടി MP ശ്രീ ബെന്നി ബഹനാനാണ്. എന്താണ് കേരളം ഇങ്ങനൊരു ആരോപണം ഉയർത്തുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ നിലപാട്? ലോക്സഭയിൽ പാർലമെന്റിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ആലപ്പുഴയിൽ നിന്നുള്ള MP ആരിഫ് പോലും ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല, ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ആ കൂടെ നിൽക്കുന്നില്ലെന്ന് പറയുന്നത്? ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ടത് കേരളത്തിൽ നിന്നുള്ള 19 MPമാരാണ്. അതുമായി ബന്ധപ്പെട്ടാണ് 3 മാസം മുമ്പ് 3000 കോടി രൂപ കേരളത്തിലേക്ക് റിലീസ് ചെയ്യപ്പെട്ടത്. ഇനി അടുത്ത ചോദ്യം GST കൗൺസിൽ. വിഷയം ഇതല്ല എങ്കിൽ പോലും അതുമായിട്ട് ചേർത്ത് വെക്കേണ്ട കൊണ്ടാണ്. GST കൗൺസിൽ ആണല്ലോ സംസ്ഥാനത്തിന്റെ പ്രതിനിധി ഉണ്ടാവുന്നത്. സംസ്ഥാനത്തിന്റെ പ്രതിനിധി ആരാ? അത് KN ബാലഗോപാലാണ്, ധനകാര്യ വകുപ്പിന്റെ മന്ത്രി. ഒരിക്കലെങ്കിലും GST കൗൺസിലിൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് KN ബാലഗോപാൽ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? പ്രതിസന്ധി അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരേ ഒരു തവണയാണ് KN ബാലഗോപാൽ കഴിഞ്ഞ വർഷം GST കൗൺസിലിൽ പ്രസംഗിക്കുന്നത്. അത് പെട്രോളിയം വില GST യിൽ ഉൾപ്പെടുത്തരുത്, അതിന് ഞങ്ങൾ കേന്ദ്രത്തിന് അനുകൂലമായി കൈവെക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അജണ്ട സെറ്റ് ചെയ്ത് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ഗവർണർക്കെതിരെ നിയമപരമായ നീക്കം തുടങ്ങിയത് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അല്ലല്ല, അല്ലെ രേണു അത് പറഞ്ഞു തുടങ്ങിയോണ്ടാണ് എനിക്ക്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഷ്ട്രപതി അല്ല ഈ കാര്യങ്ങളിൽ സമയക്രമം വേണമോ എന്ന ഒരു കാര്യത്തിൽ കൂടി അധിക ഇത് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത്. അതിനും അപ്പുറം കടന്നുള്ള നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത്. ഇതൊരു തുടർച്ചയാണ് ശ്രീ വസന്ത്. തീർച്ചയായും രേണു ഈ വിവിധ സമരങ്ങളിൽ നമ്മൾ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വന്നത്. ഇനി ഈ നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നോക്കൂ, വിത്ത് ഇൻ എ റീസണബിൾ ടൈം എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു നിയമസഭ ഒരു ബില്ല് പാസാക്കിയാൽ അതിന്റെ ഒരു ക്രൊണോളജി എന്ന് പറയുന്നത് ആദ്യം അത് ഗവർണർക്ക് പോകും. ഗവർണർ അതിൽ തൃപ്തനല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിത്തൌട്ട് കൺസെന്റ് എഴുതിക്കൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി അത് നിയമസഭയ്ക്ക് തിരിച്ചയക്കും. നിയമസഭ അത് വീണ്ടും പരിഗണിച്ച് വീണ്ടും ഗവർണർക്ക് തിരിച്ചയച്ചാൽ അദ്ദേഹത്തിന് ആ നിയമം ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസന്റ് ലെറ്ററോട് കൂടി രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതിയുടെ ഓഫീസിൽ ഉണ്ടാകാൻ പോകുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം സുപ്രീം കോടതിയുടെ ഒരു കൺസൾട്ടേഷൻ എടുക്കും, അല്ലെങ്കിൽ നിയമ വിദഗ്ധരുമായി കൂടിയാലോചിക്കും. അതിനുശേഷം രാഷ്ട്രപതിക്കും ആ ബില്ല് നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. നിയമസഭ വീണ്ടും അത് അല്ലെങ്കിൽ പാർലമെന്റ് നിയമസഭയോ പാർലമെന്റോ വീണ്ടും അത് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കുന്നു എന്നിരിക്കട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായ ഒരു വിത്ത് ഇൻ എ റീസണബിൾ ടൈം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് എന്താണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടിരിക്കുന്നത്. ആ റീസണബിൾ ടൈമിനെയാണ് പഞ്ചാബ്
കേസിൽ പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗവർണർ കേസിൽ വളരെ കൃത്യമായി സുപ്രീം കോടതി അല്ല വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞത് ദ റീസണബിൾ ടൈം ഷുഡ് ബി എ ജസ്റ്റിഫൈബിൾ ടൈം, അതായത് നീതിപൂർവകമായ ഒരു ടൈം ആയിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോ ആ കാര്യത്തിൽ ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോ എന്താണ് ഇപ്പം നമ്മുടെ പ്രസിഡന്റിനെതിരായിട്ടല്ല ഹർജി കൊടുത്തിരിക്കുന്നത്, പ്രസിഡന്റിന്റെ സെക്രട്ടറിയെ കക്ഷി ചേർത്തുകൊണ്ടാണ്. അത് പോട്ടെ, സ്വാഭാവികമായും പ്രസിഡന്റിന്റെ പ്രസിഡന്റ് ആണല്ലോ ഇതിന് അനുമതി നൽകേണ്ടത്, അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ എന്ന് നമുക്ക് പറയാമല്ലോ. ഞാൻ അതിഥികളിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് സമ്മാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. മോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം തുടരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ മുഖ്യമന്ത്രി നയിക്കുന്ന ബഹുജന റാലി ഇന്ന് കാസർഗോഡ്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 27 വരെ 5 ജില്ലകളിൽ ആണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റാലി. ആദ്യ റാലി വെള്ളിയാഴ്ച കോഴിക്കോട് നടന്നു. 24 കണ്ണൂരിലും 25 മലപ്പുറത്തും 27 കൊല്ലത്തും റാലി. പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ 8 മാസം തുടർച്ചയായി റാഗ് ചെയ്തെന്ന് റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മുറിക്കുള്ളിൽ നഗ്നനാക്കി റാഗ് ചെയ്തിരുന്നതായി സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നുവെന്നാണ് സഹപാഠിയുടെ മൊഴി. പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിന് ശേഷമായിരിക്കും റിപ്പോർട്ട് വി സിക്ക് കൈമാറുക. ഗാസയിൽ വെടിനിർത്തലിനുള്ള യു എൻ പ്രമേയം പരാജയപ്പെട്ടു. US പിന്തുണ പ്രമേയത്തെ രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. 12 ലക്ഷം പലസ്തീൻകാർ കഴിയുന്ന റഫാ പട്ടണം ആക്രമിക്കാൻ ഇസ്രയേലിന് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ ഭാഷയെന്ന് ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളും എതിർത്തത്. ബ്രിട്ടനിലെ കിരീടാവകാശി വില്യം രാജകുമാരന്റെ ഭാര്യ കേറ്റ് രാജകുമാരിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. കീമോതെറാപ്പി നടക്കുകയാണെന്ന് ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ കേറ്റ് വ്യക്തമാക്കി. വില്യമിന്റെ പിതാവ് ചാൾസ് ക്യാൻസറിന് ചികിത്സയിലാണ് എന്ന് കഴിഞ്ഞ മാസം രാജകൊട്ടാരം വെളിപ്പെടുത്തിയിരുന്നു. IPL ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ഡൽഹി പഞ്ചാബിനെ നേരിടും. കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം രാത്രി 7:30. മോസ്കോയിൽ ഭീകരാക്രമണത്തിൽ 60 മരണം, 100 പേർക്ക് പരിക്ക്. വെടിവെപ്പുണ്ടായത് സംഗീതവേദിക്ക് അരികിൽ. ആയുധധാരികളായ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം IS ഏറ്റെടുത്തു. ഡൽഹി മദ്യനയക്കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ കെജ്രിവാളിനെ ED ചോദ്യം ചെയ്യും. അറസ്റ്റിലായ BRS നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. PMLA കോടതിയിൽ ഹാജരാക്കും. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ വീണ്ടും ചർച്ചയിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ പഞ്ചാബ് സർക്കാരിന്റെ ഹർജിയിൽ തീ കൊണ്ട് കളിക്കരുത് എന്ന ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ, ആരിഫ് മുഹമ്മദ് ഖാനെതിരായ ഹർജി പരിഗണിക്കുമ്പോൾ പഞ്ചാബ് കോടതി വിധി വായിച്ചു നോക്കാൻ അദ്ദേഹത്തിന് ഉപദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം ഈ കോടതി ഇത് പരിഗണിക്കാനിരിക്കുന്നതിന് മുൻപാണ് രാഷ്ട്രപതിക്ക് അയച്ചുകൊണ്ട് ഇത്തരമൊരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കോടതി പരിഗണിക്കുമ്പോൾ അതിൽ നടപടിയെടുത്തു എന്ന കാര്യം അറിയിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ JR പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് എന്തെങ്കിലുമൊക്കെ ഡയറക്ഷൻസ് കോടതിക്ക് കൊടുക്കാം, അതിനപ്പുറം ഇന്നത് ചെയ്യൂ എന്ന് നിർദ്ദേശിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. താങ്കൾ ഒരു അഭിഭാഷകനാണല്ലോ, എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്ന സമവായ വാക്യങ്ങൾ പറഞ്ഞ് ഒരു കേസിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്ന സ്ഥാപനമല്ല സുപ്രീം കോടതി. ഇന്ത്യൻ സുപ്രീം കോടതി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പരമാധികാര കോടതിയാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന അധികാരം ഇന്ത്യൻ സുപ്രീം കോടതിക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ആ കോടതിയുടെ സവിശേഷമായ അധികാരം എന്ന് പറയുന്നത്. അതനുസരിച്ച് സാധാരണ പൗരൻ മുതൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ സുപ്രീം കോടതിയുടെ
അധികാരത്തിന് വിധേയമായി പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭരണഘടനാപരമായ അവ്യക്തത നിലനിൽക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ ഒരു ബില്ലിന് അസന്റ് നൽകുന്നത് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിയെ സംബന്ധിച്ച് ആ സമയ നിബന്ധനയില്ല. അദ്ദേഹത്തിന് എത്ര കാലം വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്നതുവരെയോ അല്ലെങ്കിൽ ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നതുവരെയോ ആ ബില്ല് നീട്ടിക്കൊണ്ടു പോകുന്നതിന് ഒരു തടസ്സവുമില്ല, ഭരണഘടനാപരമായി തടസ്സമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഉപഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്നത്. നിയമം നിർമ്മിക്കുന്നത് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ വരുന്ന അതാണ് പറഞ്ഞ ഒരു അവ്യക്തത ഈ മേഖലയിൽ നിലനിൽക്കുന്നു. അപ്രകാരം ഒരു അവ്യക്തത ഉണ്ടാകുമെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ അവരുടെ വിവേകത്തിൽ അവരുടെ വീക്ഷണത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാന്റെയും അതുപോലെയുള്ള ഗവർണർമാരുടെയും ആർ എൻ രവിയുടെയും ഒക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രതിസന്ധിക്ക്, അനിശ്ചിതത്വത്തിന്, അവ്യക്തതയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഗവർണർ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? എത്ര കാലം ബില്ല് രാഷ്ട്രപതി ഭവനിലെ ആ കാർപ്പറ്റിനടിയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും? അക്കാര്യത്തിൽ ഉത്തരവ് ആവശ്യമുണ്ട്. അത് പത്മകുമാർ പറയുന്നത് പോലെ ഒരു തമാശ ആയിട്ട് എടുക്കുന്ന കേസൊന്നുമല്ല. സുപ്രീം കോടതി എന്തെങ്കിലും പറയട്ടെ, സുപ്രീം കോടതി അങ്ങനെയൊന്നും അല്ലല്ലോ, സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത് അങ്ങനെയൊന്നും അല്ല എന്ന് പത്മകുമാറിനും അറിയാം. ഒരു കാര്യം കൂടി പത്മകുമാറിന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇപ്പം അദ്ദേഹം ഒരു പരോക്ഷമായി ഒരു കാര്യം പറഞ്ഞു, പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അംഗീകരിക്കാത്ത കേരള സർക്കാരിന് കേരള നിയമസഭ പാസാക്കിയ ബില്ല് പാസാക്കി കിട്ടണമെന്ന് പറയാൻ എന്തവകാശം എന്ന് ചോദിച്ചു. അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം പാർലമെന്റായാലും നിയമസഭയായാലും ഒരു ബില്ല് പാസാക്കുന്നു, രാഷ്ട്രപതിയുടെ അല്ലെങ്കിൽ ഗവർണറുടെ അംഗീകാരം കിട്ടുന്നു, അത് വിജ്ഞാപനം ചെയ്യപ്പെടുന്നു, അതോടെ നിയമമായി. പക്ഷെ ആ നിയമത്തെ ചോദ്യം ചെയ്യുന്നതിന്, ഈ നിയമം ശരിയല്ല എന്ന് പറയുന്നതിന് ഏത് പൗരനും അവകാശമുണ്ട്? തെറ്റായ നിയമങ്ങൾക്കെതിരെ പൗരസമൂഹം തെരുവിൽ ഇറങ്ങാറുണ്ട്. മാത്രവുമല്ല ആ നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെയും സമീപിക്കാം. അങ്ങനെയിരിക്കെ പൗരത്വ നിയമത്തിൻ്റെ എതിരായ നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കൊണ്ട് കേരള നിയമസഭ പാസാക്കുന്ന ബില്ലുകളെ ഞങ്ങൾ വകവയ്ക്കുന്നില്ല, കണക്കാക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയുമല്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ശരി, താങ്കളുടെ അവസരത്തിൽ അത് വിശദീകരിച്ചോളൂ. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഗവർണർക്കെതിരായ നിയമ നടപടികൾക്ക് സംസ്ഥാനം ഇറങ്ങുമ്പോൾ അവിടെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ അടക്കം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നേട്ടമായിരുന്നു. സംസ്ഥാനം ആണ് അതിൽ ശരിയായ പാതയിൽ എന്ന് തോന്നിപ്പിക്കുന്ന ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പഞ്ചാബ് ഗവർണർക്കെതിരായ വിധി അത് പരിശോധിക്കൂ എന്ന നിർദ്ദേശം പോലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന് മുന്നോടിയായി ഈ ബില്ലുകൾ അതിൽ നടപടിയെടുക്കാൻ ഗവർണർ തുനിഞ്ഞതുമൊക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നേട്ടമായിരുന്നു. പിന്നീട് സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളിലും സംസ്ഥാന സർക്കാരിന് അനുകൂലമായ സമീപനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കുറെയെങ്കിലും തുക നൽകാൻ കേന്ദ്രം നിർബന്ധിതമാകുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. അതാണോ സംസ്ഥാന സർക്കാരിന് ഒരു ആത്മവിശ്വാസം കൂടുതൽ നിയമ പോരാട്ടത്തിന്, കൂടുതൽ കടുത്ത നിയമ പോരാട്ടത്തിന്, രാഷ്ട്രപതിക്കെതിരെ പോലുമുള്ള നിയമ പോരാട്ടത്തിന് സംസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നത് ആ ആത്മവിശ്വാസമാണോ? ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണഘടനാ സ്ഥാപനങ്ങളെ എങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് നമ്മളെല്ലാം തന്നെ ദൃക്സാക്ഷികളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ നിർഭാഗ്യവശാൽ ഇന്ന് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കളിപ്പാവകളാണ്. അവർ അവരുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായിട്ടാണ് ഗവർണർമാർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിന് എത്രയെത്ര ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ നമുക്ക് തെളിവുകളുണ്ട്. ഇങ്ങനെ അതിഗൗരവതരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ. ഭരണഘടനാ സ്ഥാപനങ്ങളെ ആകെ തന്നെ പിച്ച് ചീന്തുന്ന കേന്ദ്ര ഗവൺമെൻറ്, അതുപോലെ തന്നെ ഭരണഘടനാ തത്വങ്ങളെ ആകെ കാറ്റിൽ പറത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് കീഴിൽ നടക്കുന്ന ഒരു സംഭവം എന്ന അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തെ കോൺഗ്രസ് പരിശോധിക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇവിടെ ഇപ്പം ഇന്നത്തെ ചർച്ച ഈ പറയുന്ന ബില്ലുകൾ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ രണ്ടു വർഷത്തിലേറെ കാലമായി തടഞ്ഞു വെക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ? അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് പറയേണ്ടത് ഈ നിലപാടിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിലപാട് എന്താണ്?
ഏതായാലും എ ഐ സി സി നിലപാട് ഇത് തെറ്റാണ് എന്നുള്ളതാണ്. ഖാർഗെ തന്നെ ആ കാര്യം സംബന്ധിച്ച് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രസിഡന്റിന് നിവേദനം കൊടുക്കാൻ ഉൾപ്പെടെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പച്ചക്കള്ളമാണ് കോൺഗ്രസ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലക്കുള്ള നിലപാട് ഈ പിന്നെ ഇവിടെ ഇപ്പോ നമ്മുടെ പിന്നെ പഞ്ചാബ് കോടതി ഈ വിധിയിൽ പറഞ്ഞല്ലോ. ഒരു വാചകം ഞാൻ വായിക്കാം. ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ സിമെന്റ്സ് ദ ബെഡ്റോക്ക് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ ദാറ്റ് ദ പവേഴ്സ് ടു ടേക്ക് ഡിസിഷൻ എഫക്റ്റീവ് ദി ഗവർണൻസ് ഓഫ് ദ സ്റ്റേറ്റ് എസൻഷ്യലി ലൈസ് വിത്ത് എലക്ടഡ് ആം ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസാനത്തെ അധികാരം സംസ്ഥാന ഗവൺമെന്റിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് സുപ്രീം കോടതി വിധേയകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം പാസാക്കിയിരിക്കുന്ന ബില്ലുകളെല്ലാം സംസ്ഥാന ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ സംസ്ഥാന ലിസ്റ്റിനകത്ത് പെടാത്ത കാര്യങ്ങളല്ല, കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളല്ല. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിക്കകത്തുള്ള സ്റ്റേറ്റ് ഗവർണൻസുമായി ബന്ധപ്പെട്ട ബില്ലുകൾ, ആ ബില്ലുകൾ രണ്ട് കൊല്ലം രണ്ടര കൊല്ലം വെച്ച് താമസിക്കുന്ന നിലപാടിനെ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് പിന്തുണക്കാനാവുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ബി ജെ പി ഇതിനെല്ലാം പൂർണ്ണമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ പിന്നെ കോൺഗ്രസിനാൾ പറയുമ്പോൾ പറഞ്ഞല്ലോ വിദിൻ എ റീസണബിൾ ടൈം അല്ല, ഏസ് സൂൺ ഏസ് ഏർലിയസ്റ്റ് പോസിബിൾ എന്നാണ്. പല തവണ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഏസ് ഏർലിയസ്റ്റ് പോസിബിൾ എന്നുള്ളത് പരമാവധി വേഗത്തിൽ ചെയ്യണമെന്നാണ്. ഇപ്പൊ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം എന്താ, ഈ കാര്യത്തിന് സമയപരിധി വെക്കണം. ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞല്ല, ഇപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം ഈ ഭരണഘടനാ പദവിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ഗവർണർ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുന്ന കമ്മീഷനുകൾ മൂന്നെണ്ണമുണ്ട്. സർക്കാരി കമ്മീഷനുണ്ട്, പുഞ്ചി കമ്മീഷനുണ്ട്, വെങ്കടാചലിയ കമ്മീഷനുണ്ട്. ഇതിൽ പുഞ്ചിയും വെങ്കടാചലിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, സർക്കാരി ആവട്ടെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. ഈ മൂന്ന് കമ്മീഷണർമാരോട് പറഞ്ഞിരിക്കുന്നത് എന്താ, പറഞ്ഞിരിക്കുന്നത് ഗവർണറോ രാഷ്ട്രപതിയോ ബില്ലിന് അംഗീകാരം കൊടുക്കാൻ സമയം വേണമെന്നാണ്, സമയപരിധി നിശ്ചയിക്കണമെന്നാണ്. അവർക്ക് ഈ കാര്യം സംബന്ധിച്ച് ഒരു വിവരവുമില്ലാതെന്ന് കോൺഗ്രസിന് ആൾ പറഞ്ഞാൽ അത് ശരിയാവോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ച സുപ്രീം കോടതി ജഡ്ജി നയിച്ചിരിക്കുന്ന രണ്ട് കമ്മീഷൻ, സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റ് നയിച്ചിരിക്കുന്ന മറ്റൊരു കമ്മീഷൻ, ആ കമ്മീഷനുകൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു ഇതിന് സമയപരിധി വേണം. സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത് ആ വിഷയമാണ്. ഇങ്ങനെ അനന്തമായിട്ട് രാഷ്ട്രപതിക്കോ അല്ലെങ്കിൽ ഗവർണർക്കോ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, അത് ഗവർണൻസിന് മേലെയുള്ള ഒരു കയ്യേറ്റാണ്, അത് അനുവദിക്കണമെന്നുള്ള ആവശ്യം ഇങ്ങനെ തെറ്റായി തീരുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എത്ര തവണയാണ് കേരള ഗവർണർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോടതി പിന്നെ തെറ്റാണെന്ന് പറഞ്ഞത്? സുപ്രീം കോടതി എത്ര തവണയാണ് ഗവർണർമാരുടെ നിലപാടിനെ സംബന്ധിച്ച് ശക്തമായ ഭാഷയിൽ വിമർശിച്ചത്? കേരള പിന്നെ ഗവർണറോട് ഈ പറയുന്നത് തടിയൂരുകയായിരുന്നു ഗവർണർ എന്നുകൂടി പറയണം. ഈ ഇതിന്റെ നാൾവഴികൾ നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ഇവിടെ താങ്കൾ കുറേയധികം കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ആദ്യ ടേമിൽ. ദാ ഇവിടെ നോക്കൂ, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമേറ്റത് എന്ന് നമുക്കറിയാം. ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നത്? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ്, അതിന് മറയിടാൻ വേണ്ടി മറ്റു കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്ന അവസ്ഥയിലേക്ക് വരെ നിങ്ങൾ എത്തിപ്പെട്ടു. അപ്പോൾ കോടതി ഇടപെടുന്ന വിഷയങ്ങളിൽ അവിടെ നിങ്ങൾക്ക് തിരിച്ചടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഹർജിയിലും രാഷ്ട്രപതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഉപദേശം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികൾ എന്നതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജിയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ എന്താണ് എന്നതുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. കാര്യം ഈ ആങ്കർ എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് ഈ ഇന്ത്യ സഖ്യത്തിന്റെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ അങ്ങനെ താങ്കൾ ഉദ്ദേശിച്ചത് പോലെയാണോ? അല്ല, നിയമവിരുദ്ധമായിട്ട് അല്ല അല്ല, നിങ്ങൾ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തത് അഴിമതി കേസിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്നുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കാനാണെന്നുള്ളത് താങ്കളുടെ വ്യൂ. അതിനോട് എനിക്ക് യോജിപ്പില്ല, അത് തെറ്റാണ്. ഒരു സുപ്രീം കോടതി എനിക്ക് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അല്ല, വേഷം മാറിയിട്ട് ഈ ഇപ്പൊ അല്ല ഈ നാല് അല്ല രേണു ഈ നാല് പേരിരിക്കുന്നത് പോലെ അങ്ങോട്ട് മാറിയിരുന്നാ മതി. നമ്മള് വക്താവ് എന്നുള്ള ഈ ആങ്കർ എന്നുള്ള പദവി ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളില്ലേ? എനിക്ക് ഏത് വേഷം ഇടണം, ഏത് പേരിൽ അറിയപ്പെടണം എന്നൊക്കെ ഞാനും ഒരു പൗരനല്ലേ?
അല്ല പൗര പൗരി എന്നുള്ള അല്ലല്ലോ പ്രശ്നം. അല്ലല്ല നിങ്ങൾ പറയുമ്പോ ഞങ്ങളുടെ ചർച്ചയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മാത്രം കേൾക്കണമെങ്കിൽ അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഞാൻ പ്രസിഡന്റ് അല്ല പറഞ്ഞത്. എന്ത് പേരിൽ അറിയപ്പെടണമെന്നല്ല ഞാൻ അല്ല ചോദ്യം അല്ല ചോദ്യം നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ മൂടുപടം അണഞ്ഞോട് ചോദിച്ചോണ്ടാ പറഞ്ഞത്. നിങ്ങൾ റാങ്കർ എന്നുള്ള നിലയിൽ നിഷ്പക്ഷമായി ഈ വിഷയം കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാ പറഞ്ഞത്. എനിക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. എനിക്ക് വേറെ വഴിയായി പ്ലാറ്റ്ഫോം അല്ലല്ലോ. അഭിപ്രായം അവകാശമില്ലാത്ത നാടല്ലോ നമ്മുടേത്. ആ അങ്ങനെയാണ് നിങ്ങൾ ശരി ശരി ശരി. അല്ല നിങ്ങളുടെ അഭിപ്രായം ഇപ്പോ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇലക്ട്രൽ ബോർഡിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്നുള്ളതാണ് ആണല്ലോ. അങ്ങനെ ഞാൻ സംശയിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ ചാനലിന്റെ അഭിപ്രായം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലും വലിയ തിരിച്ചടിയാണല്ലോ. കോടതി ഇടപെടലുകൾ കോടതി ഇടപെടലുകളിൽ ചിലത് വായിക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുതയാണ്. അക്കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് കഴിഞ്ഞ 6 മാസത്തിനകത്ത് എത്ര വർഷം സുപ്രീംകോടതിയിൽ വിധി വന്നിട്ടുണ്ട്? അത് മറച്ചു വയ്ക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് താങ്കൾ പറയാത്തതെന്താ? ഞാൻ പറഞ്ഞുതരാം എത്ര കേസിൽ സുപ്രീംകോടതി കേരള ഗവൺമെന്റിന്റെ നിലപാടുകളെ വിരുദ്ധമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എത്രയെണ്ണത്തിലുണ്ട്? പറയാല്ലോ. അപ്പൊ നിങ്ങൾ പക്ഷപാതം ചേരരുത്. അല്ല നിങ്ങൾ പക്ഷപാതം ചേരരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല നിങ്ങളുടെ അഭിപ്രായം അല്ല, നിങ്ങൾ പക്ഷപാതം ചേരരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ പക്ഷപാതം ചേർന്നുകൊണ്ട് ഇങ്ങനെ മറച്ചു വയ്ക്കാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ? അല്ല നിങ്ങളുടെ നിലപാട് തെറ്റാണ് ഈ കാര്യത്തിൽ. നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. അത് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം. കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഡൽഹി ഞാൻ ട്രസ്റ്റിന്റെ കാര്യം ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ ആങ്കറിൽ നിന്ന് മാറിയിരിക്കണോ എന്നല്ല, നിങ്ങൾ പാൻസ് ധരിക്കണോ സാരി ഉടുക്കണോ എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ആങ്കറിന്റെ അവിടെ നിന്ന് മാറി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധിയായിട്ട് പറഞ്ഞത് അല്ല നിങ്ങളുടെ വാക്കിൽ അല്ല പറഞ്ഞത്. അല്ല അതാണ് അല്ല സമയം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തിലാണ് നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത് അതിനു മുമ്പേ മറ്റു മന്ത്രിമാരെ അറസ്റ്റ് ചെയ്തത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. സുപ്രീം കോടതി അത് പോയിട്ട് ജാമ്യം കിട്ടിയിട്ടല്ല, അതിനെ മറച്ചു വയ്ക്കാനുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം വന്നതുകൊണ്ടല്ല. രണ്ട്, ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് പറയുന്നത് നിയമപരമായിട്ട് നിലവിൽ പാർലമെന്റ് പാസ്സാക്കിയ ജനങ്ങളോട് കൊടുത്ത നിയമമാണ്. ഈ പറഞ്ഞ നിങ്ങൾ പാസ്സാക്കിയ നിയമസഭകൾ പാസ്സാക്കുന്ന നിയമം പോലെ ഇലക്ട്രൽ ബോണ്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അതിനും അതിന്റേതായ സാങ്കേതികതയുണ്ട്. പിൽക്കാലത്ത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. എത്രയോ നിയമങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പാസ്സാക്കിയ നിയമം അനുസരിച്ച് പ്രവർത്തിച്ച ആളുകളെല്ലാം മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് നിയമപരമായി നിലനിൽക്കില്ല. പിന്നെ ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട കാര്യം ഈ ഇപ്പോൾ ഭരണ ചില ആളുകളുടെ ഗവർണർമാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് അപമാനമാണെന്ന് തോന്നുന്നു. സഭാഷോളിനോട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് എത്ര തവണ നമ്മുടെ ഭരണഘടന അമെന്റ് ചെയ്തിട്ടുണ്ട്? എത്ര തവണ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്? ഇവിടെ നിങ്ങൾക്ക് കണക്കറിയാലോ. ബി ജെ പി വന്നതിന് ശേഷം ഈ 2014 ശേഷം എന്താണ് ചെയ്തിട്ടുള്ളത് ഈ കാര്യത്തിൽ? അപ്പൊ അതൊക്കെ നമുക്കറിയാം. എല്ലാ കാലഘട്ടത്തിലും നിലവിലുള്ള ഭരണഘടനയുടെ അനുസൃതമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും, കോടതിക്ക് റിവ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്, തെറ്റാണെന്ന് പറയും. അതുകൊണ്ട് ഇതെല്ലാം ജനാധിപത്യപരമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് തന്നെ മോശമാണ് എന്നുള്ള രീതിയിൽ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇന്ത്യൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ബില്ല് വന്നാൽ അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ അസൾട്ട് കൊടുക്കാൻ വീണ്ടും തിരിച്ചയക്കാൻ പിടിച്ചു വയ്ക്കാനുള്ളത് നിയമപരമായിട്ടുള്ള അവകാശമാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദി പ്രസിഡന്റ് ഷാൾ നോട്ട് ആൻസറബിൾ ടു എനി കോർട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
ഫോർ ദി എക്സർസൈസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദി പവർ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് കണക്ടഡ് ആക്ഷൻസ്. ഇതിന്റെ കാര്യത്തിൽ ഒരു കോടതിയോടും പ്രസിഡന്റ് ആൻസറബിൾ അല്ല. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പവർ പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് റിവ്യൂ ചെയ്യുക, അതൊക്കെ സുപ്രീം കോടതിയിലെ കാര്യം. ഇന്ത്യൻ പ്രസിഡന്റ് ആൻസറബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ ഇതൊക്കെ ഒപ്പിട്ടാണ്, എന്തുകൊണ്ട് ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷനായിട്ട് പോയാൽ ഒരു റെമഡിയും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. താങ്കളും ഒരു അഭിഭാഷകനാണ്, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം കാര്യങ്ങളെ വിലയിരുത്തുന്നത് ഈ രീതിയിലാണ്. ശ്രീ വസന്ത്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആര് പട നയിക്കും എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ജനങ്ങൾ അതും കണക്കിലെടുക്കും എന്നതാണ് കരുതുന്നത്. പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്ന് തന്നെ അതായി മാറുന്നു. അവിടെയാണ് ദാ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് മുന്നണി പോരാളികൾ തങ്ങളാണ് എന്ന ഒരു സന്ദേശം നൽകുന്നത്. ഈ ഫെഡറൽ സംവിധാനങ്ങൾക്കെതിരായ നീക്കങ്ങൾ, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കം, ഇതൊക്കെയും കേരളത്തെ മാത്രം ബാധിക്കുന്നതല്ല, പല സംസ്ഥാനങ്ങളും അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞങ്ങളുണ്ട് എന്നൊരു സന്ദേശം നൽകുമ്പോൾ നിങ്ങളിവിടെ ദാ മോദിയുടെ പേര് പറയുന്നില്ല, അത് പറയുന്നില്ല, ഇത് പറയുന്നില്ല എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനം കണക്കിലെടുക്കുമോ അത്? അല്ല രേണു, രണ്ട് കാര്യത്തിന് ഉത്തരമുണ്ട്. ഒന്ന് രേണുവിന്റെ ചോദ്യം, അതായത് നോക്കൂ, മുന്നണി പോരാളികൾ ഞങ്ങളാണെന്ന് പറയുന്നവർ 4 സീറ്റിലാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം പോയ 10 സീറ്റിൽ. ഇപ്പൊ രാജസ്ഥാനിൽ കോൺഗ്രസ് CPM ഒരു സീറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു സീറ്റിൽ പോലും BJP മത്സരിക്കുന്നില്ലാത്തവർ. ഞങ്ങളാണ് BJP എതിർക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പാർട്ടി ക്ലാസുകളിൽ മാത്രം ഓടുന്ന ക്യാപ്ഷൂളാണ്, അത് വെളിയിൽ ഓടില്ല, അത് മനസ്സിലാക്കുക. രണ്ടാമതായി ഈ കേസിൽ നേരത്തെ അങ്ങ് ഇടപെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് പറയാൻ പറ്റിയില്ല. പ്രകാശൻ മാസ്റ്ററിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ തന്നെയാണ്, വളരെ കൃത്യമായി തന്നെയാണ് ഞാൻ പറഞ്ഞത്, വിത്തിൻ എ റീസണബിൾ ടൈം എന്ന് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അദ്ദേഹം വായിക്കുന്നത് ഈ പഞ്ചാബ് കേസിലെ വിധിയാണ് അദ്ദേഹം വായിക്കുന്നത്. ആ പഞ്ചാബ് കേസിലാണ് ഈ റീസണബിൾ ടൈം ഷുഡ് ബി എ ജസ്റ്റിഫയബിൾ ടൈം എന്ന് കോടതി പറയുന്നത്. അതായത് നീതിപൂർവമായ ഒരു സമയമായിരിക്കണം. പക്ഷെ നോക്കൂ, 2 വർഷം വെച്ച് താമസിപ്പിച്ചു ആര്? ഗവർണർ. ആ 2 വർഷവും ആര് നിയമ നടപടികൾക്ക് പോയില്ല? കേരളം നിയമ നടപടിക്ക് പോയില്ല. അതിന്റെ ഇടയിൽ കാശ്മീരിൽ നിന്ന് വന്ന ലഡു ക്ലിഫ് ഹൗസിലേക്ക് പോയി, ക്ലിഫ് ഹൗസിൽ നിന്നുള്ള ജിലേബി ഗവർണറുടെ വീട്ടിലേക്കും പോയി. ചില സെറ്റിൽമെന്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സെറ്റിൽമെന്റുകൾ പൊളിഞ്ഞ സമയത്താണ് 2 വർഷം കാത്തിരുന്നിട്ട്. എന്തുകൊണ്ടാണ് 2 വർഷം നമ്മുടെ നീതി നിഷേധമാണിത്? ഈ സംസ്ഥാനത്തിന്റെ ശ്രീ വസന്ത്, ജിലേബി എങ്ങോട്ട് പോയാലും ഇപ്പോ ഹർജി സുപ്രീം കോടതിയിലോട്ടാണ് പോയിരിക്കുന്നത്. എന്തോ കേട്ടില്ല, ജിലേബി എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോ ഹർജി എന്തായാലും സുപ്രീം കോടതിയിലുണ്ടല്ലോ. അല്ല, 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്തിനാണ് 2 വർഷം കാത്തിരുന്നത് രേണുക? 2 വർഷം എന്തിനാണ് കാത്തിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഗവർണർ വേഴ്സസ് എനി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള കേസുകളിൽ ഏറ്റവും അവസാനം ഫയൽ ചെയ്ത കേസ് കേരളത്തിന്റേതാണ്. പഞ്ചാബ് ഉണ്ടായിരുന്നു, മദ്രാസ് ഹൈക്കോടതിയിൽ ചില തമിഴ്നാട് സർക്കാരിന്റെ കേസുണ്ട്, വിവിധ കേസുകളുണ്ട്. ഒടുക്കം രക്ഷയില്ലാതെ വന്നപ്പോ 2ാമത്തെ വർഷമാണ് ഇവർ ഈ പറയുന്ന ഞങ്ങൾ മുന്നണി പോരാളികളാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ പോയ സ്റ്റാലിനും അതിനും മുമ്പേ പോയ പഞ്ചാബും ആരാണ്? അവരൊക്കെ പിന്നണി പോരാളികളാണോ? അല്ല, ഈ കേസിൽ ഞാൻ കാണുന്നത്, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ കൂടി ഞാൻ കാണുന്നത്, ഒരു വളരെ വലിയ ഒരു ലീഗൽ ഫൈറ്റിന് ഒരു ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോയ്ക്കുള്ള നല്ല കാര്യം തന്നെ. ഈ റീസണബിൾ, ശരി, താങ്കൾക്ക് അത് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നല്ലോ. അങ്ങനെ ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ അവർക്കൊരു മെജോറിറ്റി കൊടുക്കും എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം, അല്ല താങ്കളിലേക്ക് തിരിച്ചു വരാൻ സമയം ഉണ്ടാവും തോന്നില്ല. അവസാനമായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചില കാര്യങ്ങളിൽ താങ്കളുടെ പേരെടുത്ത് പരാമർശിച്ചിരുന്നു ശ്രീ ജെ ആർ പത്മകുമാർ, അതിനുള്ള മറുപടി പറയാം, അതോടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇല്ല, ജെ ആർ പത്മകുമാർ പറഞ്ഞ് പേരെടുത്ത് പറഞ്ഞെങ്കിലും ഞാൻ ഓരോന്നിനും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കുറയ്ക്കുന്ന രീതിയിൽ മറ്റ് വിഷയങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിൽ ബില്ലുകൾ എത്തിയിരിക്കുന്നു. അവിടെയും ഈ നിഷ്ക്രിയത്വം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രപതിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള അല്ലെങ്കിൽ ഒരു നിലപാടായി നമുക്ക് കാണേണ്ട കാര്യമില്ല. അത് കേന്ദ്ര ഗവൺമെന്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പറയുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഒരു സ്ഥാപനമാണ് രാഷ്ട്രപതിയുടേത് എന്ന് നമുക്കറിയാം. കാരണം രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. അപ്പോൾ ഈ കാര്യത്തിലും ആ എയ്ഡും അഡ്വൈസും കിട്ടിക്കാണണം. അപ്പോൾ രാഷ്ട്രീയമായി ഒരു സംസ്ഥാനത്തെ ഉപദ്രവിക്കുന്നതിന്, അവിടുത്തെ ഭരണം അസാധ്യമാക്കുന്നതിന് ഒരു ശ്രമം അതെവിടെ നിന്ന്? കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുമ്പോൾ
അതിനെതിരെ ഒരു സംസ്ഥാനം എന്താണ് ചെയ്യേണ്ടത്? ശരി, ഭരണഘടനാപരമായ ചെയ്യാവുന്ന കാര്യം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. ആ ജോലി ആ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നു. ആ വലത് അഭിഭാഷകരുടെ നിലയിൽ പത്മകുമാറും ഉൾപ്പെടെയുള്ളവർ വളരെ കൗതുകത്തോടെ ഈ ഭരണഘടനാ പ്രശ്നത്തിൽ സുപ്രീം കോടതി എന്ത് പറയും എന്ന് കേൾക്കുകയാണ് വേണ്ടത്. തീർച്ചയായും എന്തായാലും വളരെ അസാധാരണമായ ഒരു നടപടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഇതൊരു മാതൃക സൃഷ്ടിക്കുന്ന നടപടികൾ ഇതിൽ കോടതിയിൽ ഉണ്ടാകുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ശ്രീ വസന്ത് ചർച്ചയിൽ പങ്കെടുത്തത്. അന്ന് ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.